താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. മഞ്ഞപ്ര കൃഷിഭവനിലെ തെങ്ങിൻ തൈകൾ നശിക്കുന്നുവെന്ന ആക്ഷേപം. വിതരണത്തിനായി സൂക്ഷിച്ചിരുന്ന 500-ലധികം തൈകൾക്കാണ് നാശം സംഭവിച്ചിരിക്കുന്നത്. കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നടപ്പിലാക്കിയ കേരകൽപ്പം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവനിലെത്തിച്ച തെങ്ങിൻ തൈകളാണ് ഉണങ്ങി നശിക്കുന്നത്. മഞ്ഞപ്രയിലെ പഴയ കൃഷിഭവനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ തെങ്ങിൻ തൈകൾ ഗുണമേന്മ കുറഞ്ഞവയാണെന്നും ആകെ വന്ന 900 തൈകളിൽ ബാക്കി 800 എണ്ണവും 50 രൂപ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് വിതരണം ചെയ്തെന്നും മഞ്ഞപ്ര കാർഷിക വികസന സമിതി അംഗം ടി പി വേണു പറഞ്ഞു. ഞാൻ ടി പി വേണു, മഞ്ഞപ്ര കാർഷിക വികസന സമിതി അംഗം കൂടിയാണ്. സമഗ്ര നാളികേര വികസന പദ്ധതിയിൽപ്പെടുത്തിയാണ് 900 തെങ്ങുന്തൈകൾ മഞ്ഞപ്രയിൽ കൊണ്ടുവന്നത്. അതിലേകദേശം 800-ഓളം തെങ്ങുന്തൈകൾ ഇതിനകം വിതരണം ചെയ്തു കഴിഞ്ഞു. എന്നാൽ കർഷകർക്ക് ഗുണമേന്മ കുറഞ്ഞ ഒരു 100 തെങ്ങുന്തൈ ഈ 900-ൽ ഉണ്ടായിരുന്നു. ആ 100 തെങ്ങുന്തൈ ഏറ്റവും മോശമായ തെങ്ങുന്തൈ ആയിരുന്നു. എന്നാൽ അതുകൊണ്ട് അത് വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ല. മഞ്ഞപ്രയെ സംബന്ധിച്ച് സമഗ്ര നാളികേര വികസന പദ്ധതിയിൽപ്പെടുത്തി തെങ്ങ് വെട്ടി മാറ്റി പുതിയ തൈകൾ വയ്ക്കുന്ന സ്കീം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ തെങ്ങും തൈ നമുക്ക് വിതരണം ചെയ്തത്. 50 രൂപ നിരക്കിൽ, സബ്സിഡി നിരക്കിലാണ് വിതരണം ചെയ്യുന്നത്. 100-ഓളം തെങ്ങും തൈകൾ ഗുണമേന്മ കുറഞ്ഞതും കേടുവന്നതുമായതാണ് ഇപ്പോൾ ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. കേടുവന്നതും ഗുണമേന്മ കുറഞ്ഞതുമായ തെങ്ങിൻ തൈകൾ ആയതുകൊണ്ടാണ് വിതരണം ചെയ്യാതിരുന്നത്. പഞ്ചായത്തിൽ കേടുവന്ന തെങ്ങുകൾ വെട്ടിമാറ്റി പകരം സമഗ്ര നാളികേര വികസന പദ്ധതി വഴി പുതിയ തൈകൾ സബ്സിഡി നിരക്കിൽ നൽകിയെന്നുമാണ് പറയുന്നത്. മനഃപൂർവ്വമല്ല, കൃഷി ഡിപ്പാർട്ട്മെന്റിന്റെയോ അല്ലെങ്കിൽ മറ്റ് അതിന്റെ കുഴപ്പം കൊണ്ടൊന്നും സംഭവിച്ചിട്ടുള്ളതല്ല. കർഷകർക്ക് ഈ തെങ്ങും തൈ, ഈ 100 തെങ്ങും തൈയോളത്തോടും കേടുവന്ന തെങ്ങും തൈ ആയതുകൊണ്ടാണ് അത് വിതരണം ചെയ്യാൻ കഴിയാതിരുന്നത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഉണങ്ങി എന്നുള്ള നിലയിലിരിക്കുന്നത് ശരി തന്നെയാണ്. പക്ഷേ എന്നാൽ നമ്മുടെ പഞ്ചായത്തിൽ 800-ഓളം തെങ്ങും തൈകൾ കേടുവന്ന തെങ്ങുകൾ വെട്ടിമാറ്റിയ കർഷകർക്ക് 50 രൂപ നിരക്കിൽ നമ്മൾ വിതരണം ചെയ്തു. ആ സമഗ്ര നാളികേര വികസന പദ്ധതി നടപ്പാക്കിയ എറണാകുളം ജില്ലയിലെ അപൂർവ പഞ്ചായത്തുകളിലൊന്നാണ് മഞ്ഞപ്ര.